വേൾഡ് മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന വീഡിയോ, അനാവശ്യമായിട്ട് കുറെ കോളുകൾ നമ്മളുടെ ഫോണിലോട്ട് വരാറുണ്ട്. പരസ്യ കമ്പനിക്കാരുടെ കോളുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് നമ്മളെ ഹരാസ് ചെയ്തുകൊണ്ടുള്ള കോളുകൾ, ഇങ്ങനെയുള്ള കുറെ കോളുകൾ വരാറുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾക്കത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. വർക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് ഇത്തരം കോളുകൾ വരുമ്പോൾ നമുക്ക് വളരെ ഇറിറ്റേഷൻ ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇങ്ങനത്തെ കോളുകളൊക്കെ വരുന്നത്. ഇങ്ങനെയുള്ള കോളുകൾ എങ്ങനെ ബ്ലോക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ആപ്സ് ആൻഡ് പെർമിഷൻസ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. ചില ഫോണുകളിൽ ആപ്സ് ഇൻഫോ എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ചില ഫോണുകളിൽ ആപ്സ് എന്ന് മാത്രം കൊടുത്തിട്ടുണ്ടാവുള്ളൂ. പല ഫോണുകളിലും പല രൂപത്തിലായിരിക്കും ഇത് കിടക്കുന്നുണ്ടാവുക. അപ്പൊ ഇതിൽ ആപ്സ് ആൻഡ് പെർമിഷൻസ് എന്നാണ് എന്റെ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ആപ്സ് ആൻഡ് പെർമിഷൻസ് എന്നുള്ളത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ നാല് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ആപ്സ് മാനേജർ, പെർമിഷൻ മാനേജ്മെന്റ്, ആപ്പ് ക്ലോൺ, സിസ്റ്റം ആപ്പ് സെറ്റിംഗ്സ്. ഇതിൽ നമുക്ക് സിസ്റ്റം ആപ്പ് സെറ്റിംഗ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഫോണിൽ ഫോൺ കമ്പനി പ്രീ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്സിന്റെ ലിസ്റ്റ് വരും. അതിൽ ആൽബംസ്, കലണ്ടർ, ക്ലോക്ക്, കോണ്ടാക്ട്, ഐ മാനേജർ, മെസ്സേജസ്, മ്യൂസിക്, നോട്ട്സ്, ഫോൺ, വിവോ ക്ലൗഡ്, അതായത് വിവോന്റെ ഫോണായിരുന്നു വിവോന്റെ ക്ലൗഡ് എന്നുള്ളത് വന്നിട്ടുണ്ട്. അതുപോലെ വെതർ റിപ്പോർട്ട്, ഇത്രയും ആപ്സുകൾ നമ്മളുടെ ഫോണിൽ മസ്റ്റായിട്ടും എല്ലാ കമ്പനിയും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ഫോൺ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഫോൺ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും. അതിൽ നമുക്ക് വേണ്ടത് ബ്ലോക്ക് ഹെറാസിംഗ് കോൾസ് എന്നുള്ളതാണ് വേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും ഫോൺ രണ്ട് സിം ഉപയോഗിക്കുന്ന ഫോണുകളൊക്കെ ആയിരിക്കും. ഏത് സിമ്മിലോട്ട് വരുന്ന കോളുകളാണോ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഫസ്റ്റ് സിമ്മിലോട്ടുള്ള കോളുകളാണ് ബ്ലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് സിമ്മാണ് ഇട്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ കോളുകളെല്ലാം ബ്ലോക്ക് ചെയ്യുന്നത് ഓൺ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ കോണ്ടാക്ട്, നമ്മളുടെ ഫോണിലുള്ള കോണ്ടാക്ട് ലിസ്റ്റിൽ ഇല്ലാത്തവരുടെ കോളുകൾ വന്നാൽ ബ്ലോക്കായി പോകുന്നതാണ്. അവർ കോൾ ചെയ്താൽ നമ്മൾക്ക് കിട്ടുകയില്ല. ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ചിലപ്പോൾ ചില വ്യക്തി, നമ്മളെ പരിചയമുള്ള അത്രയും റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തി വേറെ നമ്പറിൽ നിന്നും വിളിക്കാൻ സാധ്യതയുണ്ട്. ആ നമ്പർ ചിലപ്പോൾ നമ്മളുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കോളുകളും ബ്ലോക്കായി പോകും. അതും ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ഓൺ ചെയ്തിടാൻ. ഡെയിലി കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഹരാസിംഗ് കോള്, വോയിസ് ഫിഷിംഗ്, അഡ്വർട്ടൈസിംഗ്, എസ്റ്റേറ്റ് ഏജന്റ്, ഇൻഷുറൻസ്, ഇങ്ങനെ അഞ്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഫോണിൽ ഓഫായി കിടക്കുകയായിരിക്കും. അതൊക്കെ നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഓൺ ചെയ്തതിന് ശേഷം മാത്രം മുകളിലുള്ള ഓപ്ഷൻ ഓൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ മുകളിലുള്ള ഓപ്ഷൻ ഓൺ ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഇവിടെ കൺഫേം കൊടുക്കാൻ പറയുന്നുണ്ട്. അതിൽ കൺഫേം കൊടുക്കുക. കൺഫേം കൊടുക്കുമ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ടാവും. നമ്മളുടെ സിമ്മിലോട്ട് വരുന്ന അനാവശ്യ കോളുകൾ ബ്ലോക്ക് ആയിട്ടുണ്ടാവും. നമ്മളുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഇല്ലാത്തവരുടെ കോളുകൾ ബ്ലോക്ക് ആയിട്ടുണ്ടാവും. എല്ലാവരും ഇത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. കാരണം നമ്മളുടെ കോണ്ടാക്ട് ലിസ്റ്റിലില്ലാത്തവർ വിളിച്ചാൽ കിട്ടുകയില്ല. നമുക്ക് വല്ല അർജന്റ് എമർജൻസി കേസിനൊക്കെ ആരെങ്കിലും വേറെ നമ്പറിൽ നിന്നും നമ്മളെ വിളിച്ചാൽ കിട്ടുകയില്ല. അതും കൂടി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇത് ഓൺ ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വിവരം കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന ഓപ്ഷനിൽ ഓൾ എന്നടിച്ചു വെച്ചാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഇതുപോലെയുള്ള അറിവുകൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്. MS വേൾഡ് മലയാളം.